അസ്സലാമു അലൈക്കും. ജുജുമാസ് കിച്ചൻ ട്രിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജുജുമ വന്നിട്ടുള്ളത് ഒരു കറുമുറ ചിപ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ ഇതാ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കൊള്ളി അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചിപ്സ് ആണെന്ന്. പക്ഷെ അല്ല, ഇത് വേറൊരു ഐറ്റം ആണ്. ഇത് ചേമ്പ് വെച്ചിട്ടാണ് ജുജുമ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറുമുറന്നിരിക്കുന്ന ഇതിന്റെ റെസിപ്പി എങ്ങനെയാണ് ജുജുമ ചെയ്തതെന്ന് നമുക്ക് വേഗം തന്നെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം അല്ലേ. ഈ ചെടിയുടെ റൂട്ടാണ് കേട്ടോ ഈ ചേമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഇത് എന്തിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ല. അപ്പോൾ ഇതാ ഈ ചെടിയാണ് ചേമ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ താഴ്ന്ന് ഒറ്റ ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ചേമ്പ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ജുജുമ അതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇതിനെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഈ കായയൊക്കെ ഇതുപോലെ ചിപ്സാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ ദാ ഇതുപോലെ അങ്ങ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടറ്റോനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് ചിപ്സിനെ തോന്നിയത് കേട്ടോ. ഇത് ജുജുമ നടത്തിയ ഒരു പരീക്ഷണമാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ചേമ്പും തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേറെ ഒന്നുമില്ല, നല്ലതുപോലെ കഴുകണം ഇത്. കാര്യം അതിലൊരു തരം കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്നതിന് മുന്നേ നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കണം. എന്നിട്ട് മുങ്ങത്തൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ വേണം പൊരിക്കാൻ. വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഇതുപോലെ ഇട്ട ശേഷം കുറച്ച് നേരം ഇതിനെ അതേപോലെ സ്റ്റില്ലാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇതുപോലെ അതിനെ ഇളക്കാൻ പാടുള്ളൂ. അതല്ലാ വെച്ചാൽ അത് പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതാ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടും. പിന്നെ ഇത് കളറ് മാറി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് പാകമായി എന്നറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കിലുങ്ങുന്ന സ്വരം എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു തരം കിലുക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത്, കേട്ടോ. കളറൊന്ന് മാറി വരാൻ തുടങ്ങി. അപ്പോൾ അതാണ് അതിൻ്റെ പരിവം. അപ്പോൾ അതിലേക്ക് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ കുറച്ച് മാത്രം, ജുജുമ പറയുന്നത് ഒരു 3-4 ഡ്രോപ്പ് മതി എന്നാണ്, ഉപ്പൊഴിച്ചു കൊടുക്കണം. ഇതിൽ വേഗം ഉപ്പ് കയറി പിടിക്കും, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇനി സ്പൈസി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുപോലെ ഒന്ന് കോരിയെടുത്ത ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അതിനെ ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സ്പൈസി ചിപ്സ് കിട്ടും. പക്ഷെ നമുക്ക് ഇതുപോലെ കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കറുമുറന്നിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണിത്. നല്ല ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ചേമ്പ് വീട്ടിലുള്ളവരാണെങ്കിലും അതല്ലെങ്കിൽ വാങ്ങിയിട്ടാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ നല്ല തകർച്ചയിൽ നല്ലോണം നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചിപ്സ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാനുണ്ട്, നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. പിന്നെ ഇതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വേഗം തന്നെ കാണുന്നത് വരയ്ക്കും. ബൈ.